സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് ഹേർഡിൽസിൽ തൃശൂരിന്റെ വിജയകൃഷ്ണന് സ്വർണം, പാലക്കാടിന്റെ സുഹൈലിന് വെള്ളി. അനിൽ വാസുദേവ് ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി. അനിൽ, കൊച്ചിയിൽ കായിക മാമാങ്കം തുടരുകയാണ്. എന്താണ് ഇന്നത്തെ ഇന്ന് മീറ്റ് റെക്കോർഡുകൾ ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ പൂർത്തിയായ മത്സര ഇനം ഏതാണ്? പ്രജ്ഞൻ അനുജ, എന്തായാലും മലപ്പുറത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. സീനിയർ ഗേൾസ് ഹഡിൽസിന് പിന്നാലെ ഇപ്പോൾ ഹൈജമ്പ് മത്സരത്തിലും, ജൂനിയർ വിഭാഗത്തിലെ ഗേൾസിന്റെ ഹൈജമ്പ് മത്സരത്തിലും മലപ്പുറത്തിന്റെ സമഗ്ര ആധിപത്യമാണ് കാണുന്നത്. ഈ രണ്ടിനങ്ങളിലും സ്വർണവും വെള്ളിയും വെങ്കലവും മലപ്പുറമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂനിയർ ഗേൾസിന്റെ ഹൈജമ്പിലേക്ക് വരികയാണെങ്കിൽ അശ്മികയാണ് സ്വർണം നേടിയത്. മിൻസാര പ്രസാദ വെള്ളിയും വെങ്കലം ആഷ്ന ഷൈജുവിനും. ഇതിൽ ആദ്യ രണ്ടുപേരും ഐഡിയൽ കടകശ്ശേരിയുടെ വിദ്യാർത്ഥികളാണ്. എന്തായാലും പാലക്കാടിന്റെ ആ വലിയ വെല്ലുവിളി ഉയർത്തി അവരുടെ ഹാട്രിക് കിരീടത്തിന്റെ തിളക്കത്തിലെത്തിയ പാലക്കാടിനെ വെട്ടിക്കൊണ്ട് ഇത്തവണ മലപ്പുറം ചരിത്രത്തിൽ ആദ്യമായി അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്വർണം നേടുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഒരുപക്ഷെ മലപ്പുറം അത് സാധിച്ചെടുത്തേക്കാം എന്ന തരത്തിലാണ് ഈ അത്ലറ്റിക്സിന്റെ 3 ദിവസത്തെ മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 12 സ്വർണമടക്കം 100-നടുത്ത് പോയിന്റിലേക്ക് എത്തി. അവസാന 2 മത്സരത്തിന്റെ പോയിന്റ് ടാലി കൂടി അപ്ഡേറ്റ് ആവാനുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം ജൂനിയർ ഗേൾസ് ഹൈജമ്പ് വിഭാഗത്തിൽ വന്ന സ്നേഹ അശ്മിത ചേർന്നു. അശ്മിത, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു മീറ്റ് റെക്കോർഡിലേക്കൊക്കെ ലക്ഷ്യം വെച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും 1-ാം സ്ഥാനത്തിൽ വലിയ സന്തോഷം. സന്തോഷായിരിക്കുന്നു, പ്രതീക്ഷിച്ച് തന്നെയാ വന്നത്, അതിനുള്ള കിട്ടി, അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. എന്താണ് ഒരു 3 മെഡലുകളും മലപ്പുറത്തിന് എന്ന് പറയുന്നത്? കൂടുതൽ ഒരു ഇരട്ടിയല്ല, 3 ഇരട്ടി സന്തോഷം. എല്ലാവർക്കും, ഞങ്ങൾക്ക് മലപ്പുറത്തിന് ഇരട്ടി വളരെ സന്തോഷമുണ്ട്. ഞങ്ങള് പ്രതീക്ഷിച്ച് തന്നെയാ വന്നേ, പിന്നെ അതിന്റെ ഒരു കിട്ടിയ സന്തോഷം നല്ലോണം. ഇതാണ് 2-ാം സ്ഥാനം നേടിയ മിൻസാര. മിൻസാര, ഒരുപക്ഷെ മത്സരം അടുത്ത കൂട്ടുകാർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടാളുകള്, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കുറവുണ്ടായിരുന്നില്ല. അശ്മിത മത്സരം ശ്രദ്ധിച്ചത് മിൻസാര കൈയടിക്കുന്നു നേരെ തിരിച്ച്. എന്തായാലും ഇരട്ട ഇത് മലപ്പുറത്തിന് 3 കിട്ടിയതിൽ സന്തോഷം. നല്ല സന്തോഷമുണ്ട്, കാരണം ഞങ്ങളുടെ ആര് ഗോൾഡ് വന്നാലും അത് ഒരാൾക്ക് കിട്ടിയോല, അതുകൊണ്ട് ആർക്ക് വന്നാലും നമ്മള് അത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കണേ. ഇതാണ് 3-ാം സ്ഥാനം നേടിയ അശ്മിത കൂടി അശ്ന കൂടി ചേർന്നു. അശ്ന, എന്തായാലും ഈ പറഞ്ഞ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, 3 മലപ്പുറം എന്നതിന്റെ സന്തോഷം? നല്ല സന്തോഷമുണ്ട്, തേടി കിട്ടി. ഇതാണ് എന്തായാലും മലപ്പുറത്തിന്റെ ആധിപത്യമാണ് പാലക്കാടൻ കോട്ട പൊളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗീസ് പീറ്റർ കൂടി ചേർന്നു. ഗീസ, ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാലക്കാടിന്റെ ഒരു കോട്ടയ്ക്ക് ഒരു പക്ഷേ ഇത്തവണ ഇളക്കം പറ്റിയേക്കാം എന്നുള്ളതാണ്. എന്താണ് അത്ലറ്റിക്സിലെ പോയിന്റ് ടാലി നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഓവറോൾ ടാലിയും എങ്ങനെയാണ്? നിലവിൽ അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ കുതിപ്പ്, അത് 12 സ്വർണവുമായി അങ്ങനെ മലപ്പുറം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹഡിൽസിൽ നോക്കുകയാണെങ്കിൽ 3 അടക്കം അങ്ങനെ വലിയൊരു കുതിപ്പ് ഹഡിൽസിൽ നടത്തുന്നു. ഒപ്പം തന്നെ ഹൈജമ്പിലും 1 ട്രിപ്പിൾ, അങ്ങനെ മലപ്പുറം കുതിക്കുന്നു. തൊട്ട് പിന്നാലെ പാലക്കാടുണ്ട് ഹഡിൽസിൽ, പാലക്കാടിനും സ്വർണമുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരും തൊട്ട് പിന്നാലെ സ്വർണ്ണ നേട്ടവുമായി 8-12, 8-5 ഈ നിലയിലാണ് ഇപ്പോൾ സ്കോർ നിൽക്കുന്നത്. എന്തായാലും ജൂനിയർ പെൺകുട്ടികളുടെ ഹഡിൽസിൽ പാലക്കാട് സ്വർണം നേടിയെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. വിഷ്ണുശ്രീക്കാണ് സ്വർണം, ആലപ്പുഴയ്ക്കാണ് വെള്ളി, തൃശ്ശൂരിന് വെങ്കലം എന്നുള്ളത്. ഇനി അതായത് ജൂനിയർ ഗേൾസ് കൂടി പൂർത്തിയായിരിക്കുന്നു, ഹഡിൽസിലെ മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയാണ്. ഓവറോൾ പോയിന്റ് ടാലി കൂടി പറയാം. ഓവറോൾ പോയിന്റ് ടാലി ഇപ്പോൾ ഉള്ളത് മലപ്പുറം 82 അത്ലറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം 1100+ പോയിന്റിന്റെ ലീഡ് തിരുവനന്തപുരം, സമഗ്ര ആധിപത്യം തിരുവനന്തപുരം പുലർത്തുന്നുണ്ട്. മൊത്തം 1887 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം 1-ാമത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഗീസ് പീറ്ററും അനിൽ വാസുദേവും പങ്കുവച്ചത്. അതിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറം ആധിപത്യം പുലർത്തുമ്പോൾ ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിനാണ് മേൽക്കൈ.